हरिओम। वेणु संघर्षजो वह्निर्दध्वा शाम्यति तद्वनम् एवं गुणव्यत्ययजो देह शाम्यति तक्रिय। ഉദ്ധവരോടുള്ള ഭഗവാന്റെ ഉപദേശമാണിത്. നമ്മുടെ എല്ലാം മനസ്സിനെ എന്നും അലട്ടുന്ന ഭയങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എല്ലാ ഭയത്തിന്റെയും മൂല കാരണം മരണഭയമാണെന്ന് അറിയാൻ സാധിക്കും. ഈ ദേഹം എത്ര കാലം നിലനിൽക്കും എന്ന വ്യാകുലതയാണ് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് മറ്റെല്ലാ ഭയങ്ങളും ഉദ്ഭവിക്കുന്നത്. അതുകൊണ്ട് ഭയം എന്ന വ്യാധിയെ ഇല്ലാതെയാക്കണമെങ്കിൽ മരണഭയത്തെ തരണം ചെയ്യണം. അതിനായുള്ള ഉപായത്തെയാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും അതിന്റെ പ്രസക്തി എന്താണെന്നും അതെപ്പോൾ സംഭവിക്കുമെന്നും വ്യക്തമായി മനസ്സിലാക്കി തരുവാനാണ് ഭഗവാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഒരു മുളങ്കാട്ടിലെ മുളകൾ പരസ്പരം ഉരസുമ്പോൾ അഗ്നി പ്രകടമാവുകയും ആ അഗ്നി ആ മുളങ്കാടിനെ തന്നെ ഭസ്മമാക്കി മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അതേപോലെ ഗുണത്തിന്റെ ചലനത്തിൽ നിന്ന് സത്വം രജസ് തമസ് എന്ന ഗുണഭേദത്തിൽ നിന്ന് കർമ്മം പ്രകടമാവുകയും ആ കർമ്മത്തിൽ നിന്ന് ദേഹം ഉദ്ഭവിക്കുകയും ആ കർമ്മത്തെ മുഴുവൻ ഈ ലോകത്തിൽ പ്രവഹിപ്പിച്ചതിന് ശേഷം ആ ദേഹം ഇല്ലാതെയാവുകയും ചെയ്യുന്നു. ദേഹമാകുന്ന അഗ്നിയുടെ ഇന്ധനമാണ് കർമ്മം. അത് ഗുണചലനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സത്വം രജസ് തമസ് എന്ന ഗുണഭേദത്തിൽ നിന്നും ജനിക്കുന്ന കർമ്മത്തെ പൂർണ്ണമാക്കുന്നത് വരെയും ദേഹം നിലനിൽക്കും. ആ കർമ്മം ഇല്ലാതെയായി കഴിഞ്ഞാൽ ദേഹം പതിക്കും. അതുകൊണ്ട് ദേഹത്തിന്റെ പ്രസക്തി കർമ്മത്തെ പൂർണ്ണമാക്കുന്നതിലാണ്. ഇത് മനസ്സിലാക്കി ഈ കർമ്മം തീരുന്നത് വരെയും ദേഹം നിലനിൽക്കും എന്ന ബോധത്തോടുകൂടി ദേഹത്തിലുള്ള അമിതമായ ആസക്തിയെ ഉപേക്ഷിച്ച് അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചോർത്തുള്ള വ്യാകുലതകളെ ഉപേക്ഷിച്ച് നിസ്സംഗനായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ ഭയം എന്ന വ്യാധിയെ തരണം ചെയ്യാൻ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കും എന്നു സാരം. ഹരിയോ.